بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد സ്നേഹം ഉള്ള സഹോദരന്മാരെ, സഹോദരികളെ, മക്കളെ ആഗ്രഹിക്കുന്ന നമ്മൾ, ഭാര്യമാർ ഗർഭിണികളായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചടങ്ങുകളും പലതരത്തിലുള്ള ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നാട്ടിൽ നിലവിലുണ്ട് എങ്കിലും ഇസ്ലാം മത സംബന്ധമായി പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ മതപരമായി അറിയേണ്ടതും ശീലിക്കേണ്ടതും. ഗർഭധാരണം മുതൽ പ്രസവം വരെ പ്രത്യേകമായി ഒരു കർമ്മവും ഒരു ചടങ്ങും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ സംഗതി. ഗർഭകാലത്ത് ആ ഗർഭിണിയായ സ്ത്രീക്ക് ശരിയായ ശുശ്രൂഷയും സംരക്ഷണവും നൽകാൻ ഭർത്താക്കന്മാരും അതേപോലെ അവരുടെ കുടുംബവും ബന്ധുക്കളുമൊക്കെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. വിവാഹമോചിതയാണെങ്കിൽ പോലും പ്രസവശേഷം മുലയൂട്ടലും പ്രസവ സമയത്ത് അവർക്കുള്ള ചെലവുകളും എല്ലാം വഹിക്കണം എന്ന കാര്യം അത് ചെയ്തു കൊടുക്കണം എന്നത് പരിശുദ്ധ ഖുർആൻ 65-ാം അധ്യായം സൂറത്ത് ത്വലാഖിലെ 6-ാമത്തെ വചനത്തിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിലുള്ള മാനസികമായ സന്തോഷവും സമാധാനവും മക്കളുടെ മാനസികമായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനുമെല്ലാം ഏറെ അനുകൂലമാണ്, ഫലപ്രദമാണ് എന്ന് ആരോഗ്യ ശാസ്ത്രജ്ഞന്മാർ ഉപദേശിക്കുന്നത് കാണുവാൻ സാധിക്കും. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ സുഖപ്രസവത്തിനായി പ്രാർത്ഥിക്കുക, സന്താനങ്ങളെ നൽകുന്ന പടച്ചറബിനോട് അങ്ങേയറ്റം നന്ദി പ്രകടിപ്പിക്കുക. പരിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്ത് അഅ്റാഫിലെ 189-190 വചനങ്ങളിലൂടെ ആ കാര്യം പ്രത്യേകം എടുത്തുണർത്തിയിട്ടുണ്ട്. പക്ഷെ സങ്കടകരമെന്ന് പറയട്ടെ, ദീർഘകാലം മക്കളില്ലാതെ വിഷമിച്ച ദമ്പതികൾക്ക് മക്കളുണ്ടായിക്കഴിഞ്ഞാൽ അനുഗ്രഹദാതാവായ പടച്ചറബിനെ മറന്നുകൊണ്ട് അതിന്റെ പേരിൽ ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കുമൊക്കെ നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി അവരിലൂടെയാണ്, അവർ കാരണമാണ് ആ സന്താനം ലഭിച്ചത് എന്ന രീതിയിൽ നേർച്ചകൾ നേരുകയും നേർച്ചകൾ വീട്ടുകയും ചെയ്യുന്ന സ്ഥിതിഗതികൾ കാണുവാൻ സാധിക്കും. ഷിർക്കിന്റെ വഴികളിലേക്ക് പോയി പടച്ചറബിനോട് നന്ദികേട് കാണിക്കൽ അങ്ങേയറ്റം ഗുരുതരമാണ്. ദുനിയാവിലും ആ പരലോകത്തും ഏറെ നഷ്ടങ്ങൾ സമ്മാനിക്കുന്ന അപകടകരമായൊരു രീതിയാണ് അത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി ഭാര്യ പ്രസവിച്ചു, നല്ലൊരു കുട്ടി നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങൾ ചെയ്തു വന്നതുമായ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ കുട്ടി പിറന്നതിന്റെ പേരിൽ സന്തോഷത്താൽ എന്തെങ്കിലും മിഠായിയോ മധുരപലഹാരങ്ങളൊക്കെ സാധാരണഗതിയിൽ നമ്മൾ വിതരണം ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. അതൊരു മതപരമായ ചടങ്ങും ആചാരവുമായി ഒന്നും കാണുന്ന സംഗതിയല്ല, നാട്ടിനടപ്പനുസരിച്ച് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിൽ ഒരു ബിദഅത്തും ഹറാമും എന്ന് പറഞ്ഞ് അതിനെയും നമ്മളൊരു തിന്മയായി കാണേണ്ടതില്ല, ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന രീതി മാത്രമാണ്. എന്നാൽ ഓരോ ബർത്ത്ഡേയിലും ഇത്തരത്തിലുള്ള ആചാരങ്ങളും ചടങ്ങുകളും അനുവർത്തിച്ചു വരുന്ന രീതി അത് ഇസ്ലാമിക സംസ്കാരമല്ല, ഒഴിവാക്കുകയാണ് വേണ്ടത്. അതേപോലെ ജനിച്ച കുട്ടിക്ക് ആദ്യത്തിൽ മധുരം കൊടുക്കുക എന്നത് തഹനീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ മക്കൾക്ക് ചെയ്തു കൊടുത്തത് ഹദീസുകളിൽ പലപ്പോഴായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു രീതി സഹാബത്തിന്റെ ഇടയിൽ നടന്നിരുന്ന ഒരു ആചാരമായിരുന്നു, ഒരു ആദത്തായിരുന്നു. അതിന് പ്രത്യേകം പുണ്യം എന്ന അർത്ഥത്തിലല്ല, അനുവദനീയമാണ്, ചെയ്യാവുന്നത്. എന്നാൽ അതിനുവേണ്ടി പ്രത്യേക സ്ഥലങ്ങളിലേക്കും പ്രത്യേകം ആളുകളുടെ അടുക്കലേക്കുമൊക്കെ പോകൽ ശരിയായ രീതിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള പ്രത്യേകതയായി മാത്രമാണ് സഹാബത്തത് കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുമ്പോൾ സഹാബികളിൽപ്പെട്ട ആരും അദ്ദേഹത്തിന്റെ അടുക്കൽ അങ്ങനെ മധുരം തൊട്ടുകൊടുക്കാൻ പേരിടാൻ വേണ്ടി കൊണ്ടുപോയ ചരിത്രം നമ്മൾ വായിക്കുന്നില്ല. അതേപോലെ തന്നെ ശേഷമുള്ള സഹാബത്തിന്റെ കാലഘട്ടത്തിലും ഇങ്ങനെ മതപരമായ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിന്റെ അതിർവരമ്പുകൾ പാലിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദി ചെയ്ത് ജീവിക്കുവാൻ നാം ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ അറിയുക. Peace Radio. Tune to reality.